ശ്രീ ഡിജോ കാപ്പൻ, നാളെ മുതൽ നമ്മുടെ സാമ്പത്തിക മുഖം അപ്പാടെ മാറുകയാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ സാമ്പത്തിക ഭാരം കൂടി വരാൻ പോകുന്ന നിമിഷങ്ങളാണ്. വ്യാകുലതകൾ ഏറെയുണ്ടോ? പ്രത്യേകിച്ച് വാങ്ങൽ ശേഷി വാങ്ങുന്ന അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്ഥാനം കൂടിയായ കേരളത്തിൻ്റെ സ്ഥിതി ഏത് നിലയിൽ മാറുമെന്നാണ് താങ്കൾ ആശങ്കപ്പെടുന്നത്? അല്ല, ഇത് ബാധിക്കുന്നത് സ്ഥിര വരുമാനക്കാരല്ലാത്ത അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ഈ വിലക്കയറ്റം അവർക്ക് ഒരിക്കലും ബാധകമാകുന്നില്ല. ഞാനിത് പറയാൻ കാരണം, അവർക്ക് ജീവിത വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ഇൻക്രിമെന്റും ബോണസും ഡി എയും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ, അതായത് 1.5% കേരളത്തിൽ സർക്കാർ ജീവനക്കാർ, ബാക്കി വരുന്ന 98% ആളുകളിൽ, പിന്നെ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന കുറെ പേരും കൂടിയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, 130 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളതിൽ 80 കോടി ജനങ്ങളും പ്രതി ദിനം 100 രൂപയിൽ താഴെയുള്ളവരാണ്. ഈ വർധനവ് തന്നെ ഇപ്പോൾ എത്രമാത്രമാണ് ഒരു ദിവസം ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭൂനികുതി അത് ഭൂമിയുള്ളവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും, ഇപ്പൊ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പം വാഹനമുള്ളവർക്കല്ല അതിന്റെ വർധനവ്. അതിന്റെ വർധനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 7 ദിവസം തുടർച്ചയായി ഡീസൽ വില വർദ്ധിപ്പിച്ചു. അതിനിടയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ പൂനെയിൽ നിന്ന് വരുന്ന ലോറി അതിന് 12,000 രൂപ വില കൂടി, ലോറി കൂലി കൂടി. അപ്പോൾ അതിൽ വരുന്ന സാധനങ്ങൾക്കെല്ലാം സ്വാഭാവികമായും ആ കച്ചവടക്കാരൻ 50 മുതൽ 1 രൂപ വരെ വർദ്ധിപ്പിക്കും. ഇനിയിപ്പോ അടുത്ത ഈ ആഴ്ച വീണ്ടും ലോറിക്കൂലി കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ധനവില വർദ്ധിക്കുന്നത് ജനജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത്, കേരളത്തിൽ അടുത്ത ഇന്നല്ലെങ്കിൽ നാളെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. കേരളത്തിൽ ബസ് ചാർജ് വർദ്ധനവ് അത് തന്നെ ഏറ്റവും ഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. സ്വാഭാവികമായിട്ടും ഡീസൽ വില വർദ്ധിക്കുമ്പോൾ ബസ് ചാർജ് കൂട്ടണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കൂട്ടണം എന്ന് തന്നേ ഉള്ളൂ, ഞാനും പറയുകയുള്ളൂ. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, കേരളത്തിൽ കഴിഞ്ഞ 2001 മുതൽ ഇങ്ങോട്ടുള്ള കാലങ്ങളിലെ ബസ് ചാർജ് വർദ്ധനവ് എന്ന് പറയുന്നത് 3 മുതൽ 7 പൈസ വരെയായിരുന്നു. അത് 2001 35 പൈസ ആയിരുന്നത് 2004 വർദ്ധിച്ചപ്പോൾ 42, 2005 അത് 48, 2008 അത് 55, 2012 58, 2014 അത് 64, 2018 അത് 70 പൈസയുമാക്കി. 2018 ശേഷം ഞങ്ങൾക്ക് ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം സമരം നടന്നത്. ഈ സമരം നടന്നു കഴിഞ്ഞപ്പോൾ അന്ന് മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വ്യവസായം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ, ഒരു 2-വീലർ പോലും മേടിക്കാൻ ശേഷിയില്ലാത്തവർ. പക്ഷേ ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന എത്ര പൈസയാണെന്നറിയാമോ? 70 പൈസയിൽ നിന്ന് 30 പൈസയും കൂടെ കൂട്ടി 1 രൂപ. അവിടെ കൊണ്ടും തീർന്നില്ല. ആ കൂടെ ജസ്റ്റിസ് രാമേന്ദ്രൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ മിനിമം ചാർജിന്റെ കൂടെ കിലോമീറ്റർ നിരക്കിന്റെ കൂടെ മിനിമം ചാർജും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ, ഇപ്പൊ സർക്കാർ അനൗൺസ് ചെയ്തനുസരിച്ച് 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ വെച്ചാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. പക്ഷെ നാളെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് 18 രൂപയാവും. എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കളി? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും ചാർജ് ഇല്ല. ഇന്ത്യയിലുള്ള ഇതുവരെ ജസ്റ്റിസ് രാമേന്ദ്രൻ ഇതിന്റെ ചുമതല ഏൽക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ പേരിന് മുന്നിൽ ജസ്റ്റിസ് എന്നുണ്ടായിരുന്നപ്പോ ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കാലഘട്ടത്തിലും ആരും ചെയ്യാത്ത ക്രൂരത കേരളത്തിലെ യാത്രക്കാരോടും പൊതുഗതാഗത സംവിധാനത്തോടും ചെയ്തു. അതുകൊണ്ട് വന്നിരിക്കുന്ന അപകടം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഇന്നിപ്പോൾ 2.5 കിലോമീറ്റർ ഈ ബസ് ചാർജ് വർധനവിന് വേറൊരു വലിയ പ്രഹരം കൂടി ഏൽപ്പിച്ചു. നാളിതുവരെ മിനിമം ചാർജിൽ യാത്ര ചെയ്യാവുന്ന ദൂരം, അതായത് ഈ 10 രൂപയ്ക്ക് യാത്ര ചെയ്യാവുന്ന ദൂരം 5 കിലോമീറ്റർ ആയിരുന്നു. അത് പുതിയ ഉത്തരവ് പ്രകാരം അത് 2.5 കിലോമീറ്റർ ആക്കി. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2.5 കിലോമീറ്ററിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ കിലോമീറ്ററിന് 4 രൂപ വെച്ച് കൊടുക്കണം. സ്വാഭാവികമായിട്ടും ഇന്ന് കിലോമീറ്ററിന് ഇലക്ട്രിക് സ്കൂട്ടറിന് 15 പൈസയേ ആവുന്നുള്ളൂ. ആ ഇലക്ട്രിക് സ്കൂട്ടർ വേണ്ട, പെട്രോൾ സ്കൂട്ടർ എടുത്താൽ പോലും 1 രൂപ 1.5 രൂപയ്ക്ക് ഓടാൻ കഴിയും. അത് യാത്രക്കാര് അതിൽ രണ്ടുപേരാണ്, ഭാര്യയും ഭർത്താവും സ്ഥിരം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഈ 4 രൂപ വെച്ച് കിലോമീറ്ററിന് കൊടുക്കുന്നതിന് പകരം 1.5 രൂപ വെച്ചാവുമ്പോൾ അതിന്റെ പകുതിയല്ലേ ആവുള്ളൂ. തീർച്ചയായും ആ ചോദ്യം ഒരുപാട് പ്രസക്തമുള്ളതാണ്. കാരണം താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ ഇത് വിശദമായി പഠിക്കുകയും അതിനൊക്കെ ഇത്തരം കൺസ്യൂമർ ഫോറങ്ങളിലൊക്കെ തന്നെ അതിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയും കൂടി ആണ്.